നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശ്രുതിക്ക് എന്താണ് ആ വീട്ടിൽ സംഭവിച്ചത് അതറിയണമെന്ന ആവശ്യവുമായി പിതാവ് ബാബുവും കുടുംബവും രംഗത്ത് വന്നിരിക്കുകയാണ്. വീട്ടുകാർ പറയുന്നത് ഇപ്രകാരമാണ്: മോർച്ചറിയിൽ പോയി മകളെ കാണുമ്പോൾ ഉറങ്ങിക്കിടക്കുന്നത് പോലെയായിരുന്നു. തൂങ്ങി മരിച്ചതിൻ്റെ ഒരു ലക്ഷണവും ഇല്ലായിരുന്നു. അന്ന് രാത്രി അവിടെ എന്തോ സംഭവിച്ചു. എൻ്റെ മകൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അറിയണം. എൻ്റെ മകൾ എങ്ങനെയാണ് മരിച്ചതെന്നുള്ള സത്യം എനിക്കറിയണം എന്നാണ് പിതാവ് ബാബു പ്രതികരിച്ചിരിക്കുന്നത്. ശ്രുതി തൂങ്ങി മരിച്ചെന്നാണ് ഭർത്താവിൻ്റെ കുടുംബം പറഞ്ഞത്. എന്നാൽ അതിൻ്റെ യാതൊരു അടയാളമോ മോളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. അത്രയും ഉയരത്തിൽ കയറി കമ്പിയിൽ കുരുക്കിടാനോ ഒന്നും അവൾക്ക് കഴിയില്ല. അവിടെ എന്തോ നടന്നിട്ടുണ്ട്. അതിൻ്റെ സത്യം അറിയണം. കുറഞ്ഞ വകുപ്പുകളിട്ടാണ് തമിഴ്നാട് പോലീസ് FIR ഇട്ടിരിക്കുന്നത്. തൻ്റെ മകളെ ഇത്രയും ദ്രോഹിച്ച ആ സ്ത്രീ ഇനിയൊരു പെൺകുട്ടിയെ ദ്രോഹിക്കാൻ പാടില്ല. 5-6 മാസം കഴിയുമ്പോൾ അവർ കാർത്തിക്കിനെ വീണ്ടും വിവാഹം കഴിപ്പിക്കും. ആ പെൺകുട്ടിയെയും അവർ ഇങ്ങനെ കൊല്ലും. അവരെ വെറുതെ വിടാൻ പാടില്ല. ഇന്നലെ അവർ ആത്മഹത്യാ ശ്രമം നടത്തി എന്ന് പറയുന്നത് തട്ടിപ്പാണ്. അറസ്റ്റ് ഒഴിവാക്കാനും അന്വേഷണം വൈകിപ്പിക്കാനുമുള്ള തന്ത്രമാണിത്. ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് ശ്രുതിയുടെ വീട്ടുകാർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. 21-ാം തീയതി രാത്രിയായിരുന്നു ശ്രുതിയെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശുചീന്ദ്രം പോലീസ് കേസെടുത്തു. പിതാവ് ബാബു പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. RDO കാളീശ്വരിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഭർത്തൃമാതാവിന്റെ പീഡനം സഹിക്കാനാകില്ലെന്ന് ശ്രുതി അമ്മയ്ക്ക് വാട്സാപ്പിൽ സന്ദേശം അയച്ചു. ഇതറിഞ്ഞു ബാബു കുടുംബസമേതം ശുചീന്ദ്രത്തേക്ക് പോയി. അപ്പോഴായിരുന്നു ശ്രുതിയുടെ ഭർത്താവ് കാർത്തിക്കിന്റെ സഹോദരി മരണവിവരം കുടുംബത്തെ അറിയിച്ചത്. ശ്രുതി അമ്മയ്ക്ക് ശബ്ദ സന്ദേശം അയച്ചതടക്കമുള്ളത് പുറത്തു വന്നിട്ടുണ്ട്. പീഡനം സഹിച്ചു പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നായിരുന്നു അമ്മയോട് ശ്രുതി കരഞ്ഞു പറഞ്ഞത്. കാർത്തിക്കിന്റെ അമ്മ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് ബാബു വെളിപ്പെടുത്തിയിരുന്നു. കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. വീട്ടിൽ കൊണ്ടുപോയി വിടുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. സ്ത്രീധനം കൊടുത്തത് തികഞ്ഞില്ല, സ്വർണവും പണവും കൊടുത്തത് കുറഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞ് പീഡിപ്പിച്ചിരുന്നു. ഭർത്താവിനൊപ്പം ഒരേ സോഫയിൽ അടുത്തടുത്തിരിക്കാൻ അനുവദിച്ചിരുന്നില്ല. ദേഹത്ത് തൊട്ട് സംസാരിച്ചുകൂടാ എന്നതടക്കമുള്ള നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. ഒരുമിച്ച് എവിടെയും പോകാൻ പാടില്ല. കാർത്തിക് ഒന്ന് ചിരിച്ചു മോളോട് സംസാരിച്ചാൽ പിന്നെ അന്ന് അവിടെ വഴക്കാണ് എന്നാണ് ശ്രുതിയുടെ കുടുംബം പറയുന്നത്. ആർത്തവ സമയത്ത് വെറും തറയിൽ മാത്രമാണ് ഇരുത്തുന്നത്. കസേരയിലോ സോഫയിലോ ഇരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചിരുന്നുവെന്നും ശ്രുതിയുടെ കുടുംബം വെളിപ്പെടുത്തി. ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാനും അനുവാദമില്ല. കാർത്തിക് ആഹാരം കഴിച്ച് എഴുന്നേറ്റ ശേഷം അതേ എച്ചിൽ പാത്രത്തിൽ ശ്രുതി കഴിക്കേണ്ടുന്ന സ്ഥിതി. കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്തിരുന്നതാണ് തന്റെ മകൾ. എച്ചിൽ പാത്രത്തിൽ കഴിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ കാർത്തിക്കിന്റെ ഒപ്പം ഇരുന്നേ കഴിക്കൂ എന്ന് അവൾ പറഞ്ഞിരുന്നു. ഇതൊക്കെ വീട്ടിൽ വഴക്കിന് കാരണമായി. ഒരുപാട് ദൂരെ ആയത് കാരണം അവളെ ആശ്വസിപ്പിക്കാൻ അവിടെ ആരും ഇല്ലാതെ പോയി. കാർത്തിക്കിന് അമ്മയെ പേടിയായിരുന്നു. പക്ഷേ ഇത്രയും ദൂരത്തേക്ക് എത്തിയ ശ്രുതിക്ക് താൻ മാത്രമേ ഉള്ളൂ എന്ന് അവൻ ചിന്തിച്ചില്ല. വീടിനടുത്ത് താമസിച്ചിരുന്ന കാർത്തിക്കിന്റെ സഹോദരിയും ശ്രുതിക്ക് പിന്തുണ നൽകിയില്ല. മാസത്തിൽ പലതവണ ശ്രുതി പല്ലിന്റെ ചികിത്സയ്ക്ക് വേണ്ടി കാർത്തിക്കിനൊപ്പം കോയമ്പത്തൂരിൽ വരുമായിരുന്നു. അപ്പോൾ മാത്രമാണ് അവർ സന്തോഷമായിരുന്നത്. ദീപാവലിക്ക് അവർ വീട്ടിലേക്ക് വരാനിരുന്നതാണ്. അവരുടെ കുടുംബത്തുള്ള എല്ലാവർക്കും ഉൾപ്പെടെ തുണിയൊക്കെ വാങ്ങി മോൾ വരുന്നത് കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പോഴാണ് അപ്രതീക്ഷിതമായി പ്രശ്നമുണ്ടായത്. ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ പാടില്ലെന്നും എച്ചിൽ പാത്രത്തിൽ കഴിക്കണമെന്നും പറഞ്ഞ് തിങ്കളാഴ്ച രാത്രി അവിടെ എന്തോ വഴക്കുണ്ടായി. അതിനുശേഷമാണ് ഈ ഒരു ശബ്ദ സന്ദേശം ശ്രുതി വീട്ടുകാർക്ക് അയച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് ശ്രുതിയുടെ കുടുംബം നൽകിയിരിക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത് എന്നതടക്കമുള്ള സത്യാവസ്ഥ പുറത്തു വരണമെന്നാണ് കുടുംബം ആഗ്രഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.